അമ്മേ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ, അഖില ലോകത്തുമുള്ള ആറ്റുകാൽ ദേവിയുടെ ഭക്തജനങ്ങൾക്ക് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പൊങ്കാല ആശംസകൾ. നമ്മളെല്ലാ പേരും എല്ലാ വർഷവും കൂട്ടത്തോടുകൂടി എത്തി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവിയുടെ തിരുമുന്നിലെത്തി എല്ലാവരും ഭക്തി പുരസരം നടത്തുന്ന പൊങ്കാല. ഇപ്രാവശ്യം കൊറോണയുടെ പേരിൽ ഗവൺമെൻറ് ചില പ്രോട്ടോകോൾ പറഞ്ഞിരിക്കുന്നു, കുഴപ്പമില്ല, അതെല്ലാവർക്കും നല്ലതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് ആറ്റുകാൽ ക്ഷേത്രവും അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന് അനുകൂലമായി തന്നെയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭയും ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും അവരവരുടെ സ്വഗൃഹങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിക്കേണ്ടതാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പൊങ്കാലയോടനുബന്ധിച്ച് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പൊങ്കാല തർപ്പണം ചെയ്ത് അത് നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും അത് വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വരുന്ന 27/2/21 ശനിയാഴ്ച ആറ്റുകാൽ ദേവിയുടെ തിരുമുന്നിൽ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് 10:50. അതേസമയം തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വഗൃഹങ്ങളിൽ നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കേണ്ടത്. 10 മണിയാകുമ്പോൾ തന്നെ എല്ലാ പേരും അവരവരുടെ വീടുകളിൽ പൊങ്കാലയ്ക്കെല്ലാം ഒരുക്കി ഗണപതിക്ക് പടുക്ക വച്ച് വിളക്ക് കത്തിച്ച് അതിൽ നിന്ന് ആറ്റുകാൽ ദേവിയെ നല്ലതുപോലെ മനസ്സിലിരുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മഹാമാരിയും മാറണമെന്ന് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ തിരുമുന്നിൽ വിളക്കിന് മുന്നിൽ നിന്ന് എല്ലാ പേരും പ്രാർത്ഥിക്കുമ്പോൾ അത് മഹാപ്രാർത്ഥനയായി മാറി അത് ദേവി സ്വീകരിക്കുന്നതും ഈ മഹാമാരിയെ തന്നെ തുടച്ചു നീർക്കാനായിട്ട് വലിയൊരു ശക്തി അമ്മ അത് എല്ലാവർക്കും നൽകുന്നതുമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊറോണ അതുപോലെയുള്ള മഹാമാരി ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റണമെന്നും അതിനു വേണ്ടിയിട്ട് എല്ലാ പേരും മനസ്സ് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം ദേവിയോട്. 10:50 അടുപ്പിൽ തീ കത്തിച്ച് പൊങ്കാല തർപ്പണം ആരംഭിക്കേണ്ടതും 3:40 ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല നിവേദ്യം നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിലും കിണ്ടിയിൽ വച്ചിരിക്കുന്ന ജലമെടുത്ത് ദേവിക്ക് നമ്മൾ ഓരോരുത്തരും സ്വയം നിവേദ്യം നൽകി ദേവിയുടെ മുന്നിൽ നിന്ന് നമ്മൾ സ്വയം പ്രാർത്ഥിക്കേണ്ടതാണ്. വീട്ടിൽ നമ്മൾ കത്തിച്ച പടുക്കയുടെ മുന്നിൽ വച്ചിരിക്കുന്ന വിളക്കിന് മുന്നിൽ നിന്ന് ദേവിയെ മനമുരുകി പ്രാർത്ഥിക്കുക, എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കുക, ലോകത്തെ മഹാമാരി എല്ലാം മാറ്റിത്തരണം അമ്മേ ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാല എല്ലാവരും അർപ്പിക്കണം. ഇത് നമ്മുടെ മഹോത്സവമാണ്. അത് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷവും മാറുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ അന്തരീക്ഷവും പരിസരത്തുള്ള മലിനീകരണവും നമ്മളെ മുക്തമാക്കാൻ പറ്റുന്നതാണ്. അതോടുകൂടി നമ്മുടെ വീടും പരിസരവും എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഈ പ്രാവശ്യത്തെ പൊങ്കാല നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള മനസ്സ് വരണമെന്നും അത് വീടുകളിൽ തന്നെ തർപ്പണം ചെയ്യണമെന്നും അതിനുവേണ്ട എല്ലാ ജഗദീശൻ്റെ അനുഗ്രഹവും ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കാരണം ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവി കണ്ണകി തന്നെ ആയയുടെ രൂപത്തിൽ മഹാമായ ആയിട്ടുള്ള ആറ്റുകാൽ ദേവി ഇവിടെ അവതരിച്ചത് തന്നെ. അഖില ലോകത്തും ഉള്ള അമ്മയുടെ ഭക്തജനങ്ങൾ പൊങ്കാല അവരവരുടെ ഗ്രഹങ്ങളിലിട്ട് സമർപ്പണം ചെയ്ത് സമർപ്പണം ദേവിക്കിൻ്റെ തിരുമുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. എല്ലാവർക്കും അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പൊങ്കാല ആശംസകൾ. അമ്മേ നാരായണ, ദേവീ നാരായണ.